ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചെല്ലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രീസി സ്നാക്കിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വാടിയിട്ട് ചുവന്ന കളർ അങ്ങനെ ആകുമെന്നും വേണ്ട, ഇതേപോലെ അത്യാവശ്യം ഒന്ന് വാടി വന്നാൽ മതി. ഈ സവാള നന്നായിട്ട് ഒന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അത്യാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സവാള ജസ്റ്റ് ഒന്ന് വാടി വന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചതക്കിയെടുത്തിട്ടുള്ള മുളക് 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ ചിക്കൻ മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുരുമുളകിന്റെ പൊടിയും നമുക്ക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പാട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പൊടികളുടെ പച്ചക്കുത്ത് പോകുമ്പോൾ നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് എരിയൊക്കെ ഉള്ള ടൊമാറ്റോ സോസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സോസ് കയ്യിലില്ലെങ്കിൽ തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് പുഴുങ്ങിയെടുത്തിട്ടുള്ള 3 കോഴിമുട്ടയാണ്. അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന, ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഇപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഇത് പണികളൊക്കെ എളുപ്പമാകും. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതുപോലെ റെഡിയാക്കി എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഫ്രൈ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ജോലി ഭാരം കുറവായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഫ്താർ സ്നാക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ, നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരുപാട് സ്നാക്കുകളൊക്കെ ഇഫ്താറിന് തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് റെഡിയാക്കി നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 മുട്ടയും ഗ്രേറ്റ് ചെയ്ത് ചേർത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില കുറച്ച് കൂടുതലുണ്ട്, 1/4 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കുറവാണ്, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും മതി, ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചൂടൊക്കെ ആറുന്നത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു 7 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന ബ്രെഡാണ്, പരത്താൻ പറ്റാത്ത സൈസ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങളൊന്ന് ആവി കയറ്റി എടുക്കൊണ്ട് പോകും. ആവി കയറ്റി എടുത്താൽ ഏത് ബ്രെഡും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തി എടുക്കാൻ പറ്റും. പരത്താനും മടക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഇത് ഞാനൊന്ന് ആവി കയറ്റി എടുത്തിട്ടുള്ള ബ്രെഡാണ്. ബ്രെഡ് ഒന്ന് ആവി കയറ്റി എടുക്കാം. അപ്പച്ചെമ്പിൽ, ഇടിയപ്പച്ചെമ്പിലൊക്കെ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. കണ്ട്, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു വട്ടത്തിലൊരു പാത്രം കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ആവി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് സുഖമായിട്ട് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന ബ്രെഡ് പൊട്ടിപ്പോകുന്നുള്ള പരാതിയൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് ആവി കയറ്റിയിട്ട് ചെയ്ത് നോക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ബീറ്റാക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിക്കാത്ത പാലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. തിളപ്പിച്ചതായാലും ഒരു കുഴപ്പമില്ല. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാൽ അങ്ങനെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എന്താ പറയുക, മുളക് ഒന്ന് ചതക്കിയത് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, മല്ലിയില ചേർക്കണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. ഞാൻ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതെ, നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നാലും ഒരുപാട് കുത്തി നിറക്കണ്ട, അപ്പോൾ നമുക്കിത് മടക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. പാകത്തിന് മാത്രം വെച്ച് കൊടുക്കുക. ഞാൻ ചെറിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വലിയ ബ്രെഡൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചധികമൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബ്രെഡ് സാധാരണ മുട്ടയുടെ മിക്സോ വെള്ളമോ ഒക്കെ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കിട്ടുന്നത് മൈദ ഇങ്ങനെയൊന്ന് സൈഡിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കിട്ടു കേട്ടോ. അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൊണ്ട് മൈദ വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് ഒട്ടിക്കിട്ടുക കേട്ടോ. അപ്പം ദാ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ ഞാൻ പതുക്കെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവി കയറ്റിയെടുത്ത ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇതിനി ഇങ്ങനെ മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുമോ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും പൊട്ടിപ്പോവില്ല കേട്ടോ.
അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുകയും ചെയ്യും. ഇനി ഇത് നമുക്ക് ഇതേ നമ്മളുടെ കലക്കി എടുത്തിട്ടുള്ള മുട്ടയുടെ മിക്സിലൊന്ന് മുക്കി കൊടുക്കാം. എന്നിട്ട് ഞാനിത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഇത് സേമിയാണ് കേട്ടോ. ഈ എന്താ ചെറിയ സേമിയല്ലേ, വണ്ണല്ലാതെ കനം കുറഞ്ഞ കുനാഫയ്ക്കൊക്കെ നമ്മളെടുക്കുന്ന സേമിയ, അപ്പോൾ ആ ഒരു സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മറ്റേ കനം കുറഞ്ഞ സേമിയ അത് ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതായി നമ്മൾ മുട്ടയിൽ മുക്കി എടുത്തിട്ടുള്ള നമ്മുടെ ബ്രെഡ് മടക്കിയെടുത്തത്, ഉള്ളിൽ മുട്ടയൊക്കെ വെച്ചിട്ട് മടക്കിയെടുത്തില്ലേ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ബ്രെഡ് ക്രംസ് ആയാലും മതി കേട്ടോ. ഞാനിതൊരു കുറച്ച് വെറൈറ്റിക്കായിട്ട് ഇങ്ങനെ എന്താ പറയുക സേമിയയിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തു എന്നുള്ളൂ. കഴിക്കാനും നല്ല ടേസ്റ്റായിട്ടോ, പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഒരു വെറൈറ്റിയാണ്, കാണുമ്പോഴിൽ തന്നെ വേറൊരു ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊക്കെ സേമിയ കയ്യിലൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കൊള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. സാധാരണ ചേരുവ, വീട്ടിൽ കിട്ടുന്ന വെറും സാധാരണ ചേരുവ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കല്ലേ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുപോലെ ഞാൻ എല്ലാതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. ഇത് അതിനായിട്ട് ഒരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും വേണ്ട, ഞാൻ ചെറിയൊരു ചിനിച്ചട്ടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഓരോന്ന് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങളിപ്പോൾ നല്ല വൈഡായിട്ടുള്ള വലിയ പാത്രമാണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണയും കൂടുതൽ വേണ്ടി വരും. ഇത് അപ്പോൾ കുറച്ച് എണ്ണയിൽ ഓരോന്ന് വീതം വിട്ടിട്ട് അല്പസമയം എടുക്കുന്നുള്ളൂ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. പിന്നെ അപ്പോൾ കുറച്ച് ഓയിലേ ആവശ്യം വരുള്ളൂ. ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഓയിലൊന്നും നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യില്ലല്ലോ. യൂസ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ ഇതുപോലെയൊന്ന് ഓരോന്ന് വിതവിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ മസാല. അപ്പോൾ കഴിക്കാനും അതേപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് മുട്ടയുടെ ഫില്ലിങ് ചേർത്തു എന്ന് വിചാരിച്ച്, നിങ്ങൾക്ക് ചിക്കൻ ചേർക്കണമെങ്കിൽ ചിക്കനും ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മടക്കി ഇതേപോലെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ മുഴുവനും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ ആ ഒരു മസാല നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടോ. നോമ്പിനൊക്കെ നിങ്ങൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കുകളൊക്കെ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു രീതിയിലും കൂടി തയ്യാറാക്കി നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് കുറവാണ് വരുന്നത്, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ ലൈക്കും ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ഇട്ട് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.